സത്യം പറഞ്ഞാൽ ആർക്കും ഇങ്ങനെ അറിയത്തില്ലായിരിക്കും, റോയൽ എൻഫീൽഡിന്റെ ഒരു വണ്ടിയാണ്. 80 ആ സമയം കാലഘട്ടത്തിലുള്ള വണ്ടികളാണ്. ഒരു വണ്ടികളും പൊളിഞ്ഞ് എങ്ങും കിടക്കരുത്, എല്ലാ വണ്ടികളും ഓടണം. അതെ, കാരണം ഈ വണ്ടികൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപാട് കാരണം ഒരുപാട് കഥകളുണ്ട് ആ വണ്ടി. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണല്ലോ ഇത്, ഈ കാണുന്നത് ഗോവയില് ഈ വണ്ടിയിലാണ് പുള്ളി പോകുന്നത്. ഈ വണ്ടിയിൽ കാരണം അത് പറഞ്ഞറിയിക്കാതെ കൂടുതലും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ഒരു ലോകത്താണ് ഞാൻ. എനിക്ക് അല്ലാതെ വേറെ ലോകത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ലോകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളേ അറിയത്തുള്ളു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹൽക്കിക്കിഡ്വ്ളോഗ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ആർക്കും ഇങ്ങനെ അറിയത്തില്ലായിരിക്കും, റോയൽ എൻഫീൽഡിന്റെ ഒരു വണ്ടിയാണ്. 80 ആ സമയം കാലഘട്ടത്തിലുള്ള വണ്ടികളാണ്. ഒരാള് എടുത്ത് അത് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് ബാക്കി കഥകളൊക്കെ ഞാൻ പറയാം. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ കാണിക്കാൻ പോകുന്നത് വണ്ടി ഏതാന്ന് കാണണ്ടേ. ഇതാണ് വണ്ടി, റോയൽ എൻഫീൽഡിന്റെ മൂഫ എന്ന് പറഞ്ഞ വണ്ടി. 22 cc വണ്ടിയാണിത്. അപ്പൊ നമ്മൾ ഇന്ന് ഇതിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. എൻഫീൽഡിന്റെ വണ്ടിയാണെന്ന് മിക്കവരും ഇപ്പൊ 350 ക്ലാസിക് അങ്ങനെയുള്ള വണ്ടികൾ, ഇന്റർസെപ്റ്റർ, അതൊക്കെ എല്ലാവർക്കും അറിയത്തുള്ളൂ. ഹിമാലയൻ ഇതൊക്കെ കുറച്ച് ആൾക്കാർക്കേ അറിയത്തുള്ളൂ. ഇത് പുള്ളി പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അതായിരുന്നു, ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് പണി സെറ്റാക്കി. സോ നമ്മുടെ ധനുഷിന്റെ ഒരു മൂവിയിൽ ഈ വണ്ടിയുണ്ട്, ധനുഷ് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകുന്ന ഈ വണ്ടി. 22 cc വണ്ടിയാണിത്. 22 cc എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഞെട്ടലായി കാണും. ഏറ്റവും കുറഞ്ഞ cc ഉള്ള റോയൽ എൻഫീൽഡിൻ്റെ 2-സ്ട്രോക്ക് വണ്ടിയാണിത്. അതുകൊണ്ട് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് പോകുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക്, ഒരു 1.45 അതാണ് കപ്പാസിറ്റി ഇതിൻ്റെ പെട്രോളിൻ്റെ. വണ്ടി കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ എൻഫീൽഡിൻ്റെ വണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ മാത്രമല്ല, ഈ വണ്ടിയുടെ ഓണറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ, വിജേഷ് കുമാർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അറിയാത്തതായിട്ട് ആരും കാണത്തില്ല ഈ ഒരു ഫീൽഡിൽ. അപ്പം പുള്ളിയാണ് ഈ വണ്ടി എടുത്തത്. ചേട്ടാ എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ? ഇത് ഒരു സ്ക്രാപ്പ് കണ്ടീഷനിൽ കിട്ടിയ വണ്ടിയാണ് എനിക്ക്. ഞാൻ കുറച്ചേ പണത് ഈ ഒരു പരുവത്തിലാക്കി, റണ്ണിങ് കണ്ടീഷനിലാക്കി. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ പാർട്സ് ഒക്കെ എങ്ങനെയാട്ടാ കാര്യങ്ങളൊക്കെ? ഇതിന്റെ പാർട്സ് കുറെയൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്, കുറെ സാധനങ്ങൾ കിട്ടുന്നില്ല. കിട്ടാത്ത കുറെ സാധനങ്ങളൊക്കെ നമ്മള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അതായത് ബോഡി പാർട്സ് ഒക്കെ. പിന്നെ മെക്കാനിക്കലി നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇതിന്റെ കമ്പനി ഇറക്കിയ ടയറുകളൊന്നും കിട്ടാനില്ല അന്ന് ഇറക്കിയത്. നമ്മളിപ്പോ വേറെ ടയറാണ് ഇപ്പൊ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വണ്ടിയില് പുള്ളി റൈഡർ മാനിയക് എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിന്റെ ഒരു മീറ്റപ്പ് അല്ലേ, ഗ്രാൻഡ് മീറ്റപ്പ്. റൈഡർ മാനിയ, അതായത് റോയൽ എൻഫീൽഡിന്റെ ഒരു ഇവന്റ് ആണ് വർഷം നടക്കുന്നതാണ്. അതെ, ഗോവ വെച്ചാണ് ഇവന്റ്. ഗോവയില് ഈ വണ്ടിയിലാണ് പുള്ളി പോകാൻ പോകുന്നത്. ഈ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 800 km പ്ലസ് കാണുമല്ലേ. ഇവിടെ നമ്മള് ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് 900 km ആണ് കാണിക്കുന്നത്. അതില് ഈ ഈ വണ്ടിയിലാണ് അവിടെ വരെ പുള്ളി പോകുന്നത്. അപ്പം അതിന്റെ പ്ലാനിങ് ഒക്കെ എങ്ങനെ, ഇതിന്റെ എങ്ങനെയൊക്കെ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ?
ഇത് നമുക്ക് അധികം കിലോമീറ്റർ ഒന്നും ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഒരു 3 കിലോമീറ്റർ മാക്സിമം ഓടി കഴിയുമ്പോൾ വണ്ടി ഓവറായിട്ട് ചൂടാവും. അത് കാരണം നമുക്ക് വണ്ടി എഞ്ചിൻ സീസാകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്, ഇത് നമുക്ക് സൈക്കിൾ പോലെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമുക്ക് ഈ സാധനം നമുക്ക് ഇത് വെച്ച് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഈ ഇതല്ലേ, ഇത് നമ്മളിപ്പം നമ്മളിങ്ങനെ കറക്കുമ്പോ ഇത് ക്രാങ്ക് ആവും. ഓക്കെ, അപ്പൊ എഞ്ചിൻ വർക്ക് ചെയ്യും. നമ്മളിപ്പോ ഈ ബട്ടൺ വലിച്ചു കഴിഞ്ഞാൽ ഇത് സാധാ സൈക്കിൾ പോലെ ആവും. രണ്ട് ഓപ്ഷൻ. ഇത് എത്ര കിലോമീറ്റർ വരെ ഇങ്ങനെ ഓടും? ഇത് കണ്ടിന്യൂസ് നമ്മള് ഒരു 3 കിലോമീറ്റർ ആയി കഴിയുമ്പോ നിർത്തിയില്ലെങ്കിൽ വണ്ടി ഒരുപാട് തണുക്കത്തില്ല, ഒരുപാട് ചൂടായിട്ട് വണ്ടി സീസാകാൻ ചാൻസ് ഉണ്ട്. ഓക്കേ, അത് കഴിഞ്ഞ് ചവിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മള് ചവിട്ടും, അപ്പൊ വണ്ടി കുറച്ച് തണുക്കും. അപ്പം ഗോവ പോകാനുള്ള പ്ലാനിംഗ് ഒക്കെ എങ്ങനെയാ ചേട്ടന്? ഗോവയില് നമുക്കൊരു ദിവസം മാക്സിമം 50-60 കിലോമീറ്റർ ഓടുമെന്ന് തോന്നില്ല. അത്ര ഓടാനല്ലേ, ഓടാനേ ഉള്ള ചാൻസ് ഉണ്ട്. നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ട്, അത് കാരണം അവിടുത്തെ തിരക്ക് കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഓടി തുടങ്ങുമ്പോഴറിയാം നമുക്ക് എത്ര കിലോമീറ്റർ ഇത് ഓടാൻ പറ്റുമെന്ന്. എന്തായാലും ഞാൻ 2 ദിവസം കൊണ്ട് ഗോവയിൽ പോകാം നമുക്ക്. പക്ഷേ 20 ദിവസം കൊണ്ടാണ് ഗോവയ്ക്ക് പോകുന്നത്. ഞാൻ ഈ മാസം 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. 28-ാം തീയതി അവിടെ പ്രോഗ്രാം നവംബർ 18-19 ആ ഡേറ്റിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ എത്ര ദിവസം മുന്നേ ആയിരിക്കും പോകുന്നത്? ഇതിപ്പോ ഞാനൊരു 20 ദിവസം എടുത്തിട്ടുണ്ട്. അടുത്ത യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം പ്ലാനിങ്ങുകളാണ് ചേട്ടൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക്, പെട്രോളിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കമ്പനി കൊടുത്തിരിക്കുന്നത് 1.45 ആണ്. 1 ലിറ്ററും 45 മില്ലി അത്രയും പെട്രോൾ ആണ് ഇതിനകത്ത്. 1 ലിറ്ററിലെ 90 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ട്. 90 കിലോമീറ്റർ അല്ലേ. പിന്നെ പെട്രോൾ ടാങ്ക് എന്ന് പറയുന്നത് ഈ മെഷീനിലാണ്. അടിപൊളി. അപ്പൊ നമ്മള് പെട്രോൾ തരുമ്പോ ഒരുപാട് പമ്പുകളിൽ കയറി പോകണം. ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങള്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് വണ്ടിയില്. ഇതൊക്കെ ചേട്ടൻ ചെയ്തതല്ലേ? അല്ലല്ല, ഇതൊക്കെ അതിനകത്തുള്ളായിരുന്നു. ഇപ്പൊ നമ്മളോട് വേറെ വണ്ടി റിസ്റ്റോർ ചെയ്ത് അതിലുള്ള ഇത് ചെയ്ത് വെച്ചത്. ഇപ്പൊ ഇതില് ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു? ചെയ്ത് നമ്മളെ വെച്ചേക്കുന്ന വെച്ചാൽ ഈ മീറ്റർ TVS ആണ്. ഓക്കെ, അപ്പം നമ്മളിതിപ്പം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതാ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്? റെക്കോർഡ് നീ വണ്ടി കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയച്ച് അവരത് സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ കിലോമീറ്റർ GPS ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കിലോമീറ്റർ കാണിക്കാൻ വേണ്ടി അത് കറക്റ്റ് കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാനിപ്പോ TVS എല്ലാം എഴുതി വെക്കുമല്ലേ. എക്സലിന്റെ ഒരു മീറ്റർ വെച്ചിട്ട് ഇത് കറക്റ്റ് വർക്കിംഗ് ആണ് ആഡ് ചെയ്തേക്കുന്നത് ഇത്. പിന്നെ ഈ കവറൊക്കെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി വെച്ചത് ഇതൊക്കെ തകു മെറ്റലിൽ ഉണ്ടാക്കിയതാണ്. ഓ, ഇതല്ലേ. ഓക്കെ, ഇത് മെറ്റലിൽ കസ്റ്റം ചെയ്തിട്ട് എക്സ്ട്രാ ഒരു ഫാൻ ആഡ് ചെയ്തേക്കും. ഈ പറഞ്ഞ ഈ കൂളിംഗിന്റെ പ്രശ്നം വരും. ആ അതെ, വണ്ടി ഹീറ്റ് ആവുമ്പോൾ വണ്ടി പോകാത്തതുകൊണ്ട് എയർ കൂൾ കറക്റ്റ് എയർ കൂൾ ആവത്തില്ല. അതെ അതെ. അപ്പൊ ഞാൻ ബാറ്ററി വഴി കണക്ട് ചെയ്ത എക്സ്ട്രാ ഒരു ഫാൻ സെറ്റ് ചെയ്യാനുള്ള ഇതിലാണ്. വർക്ക് ചെയ്തിട്ടില്ല, അതിനായിട്ട് ജസ്റ്റ് വെച്ചതാണ് സംഭവം. ഓക്കെ, അതിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല. ഓക്കെ, ഇതെല്ലാം പുള്ളിയുടെ സ്വന്തം വർക്കാണ്. പിന്നെ പുള്ളിക്ക് ഒരു ഗാരേജ് ഉണ്ട്, 2-സ്ട്രോക്ക് വണ്ടികൾ. ഏത് വണ്ടി നിങ്ങൾ കൊടുത്താലും പുള്ളി ചെയ്തുതരും. ഗാരേജിന്റെ പേര് ചേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു. ഇവിടെ ഗ്യാരേജിന്റെ പേര് റയർ പിസ്റ്റൺ എന്നാണ്. അവിടെ സ്ഥലം എവിടെ എന്ന് പറഞ്ഞു? സ്ഥലം ചാരുമൂട് VVHS സ്കൂളിനടുത്ത്, അതായത് ആലപ്പുഴ ജില്ല ചാരുമൂട്. ഞാൻ ഇതിൽ നമ്പർ ഇട്ടേക്കാം ചേട്ടൻ്റെ. നിങ്ങൾക്ക് ഏത് 2-സ്ട്രോക്ക് വണ്ടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരിക, പുള്ളി അത് സെറ്റാക്കി അതിന്റെ പാർട്സ് ഒന്നും വിഷയമില്ല, പുള്ളി എല്ലാം ചെയ്തു തരുന്നതായിരിക്കും അടിപൊളിയായിട്ട്. ഇതിന് നമുക്ക് എത്ര വെയിറ്റാ പറയുന്നത്? നമ്മുടെ ഇത് കമ്പനി വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 30 കിലോ വെയിറ്റ് ആണ്. 30 കിലോ വണ്ടിയുടെ വെയിറ്റും 80 കിലോ വരെ വെയിറ്റ് താങ്ങുന്നു മാക്സിമം. അപ്പം ചേട്ടൻ ഇപ്പൊ അതിന് വേണ്ടി വെയിറ്റും കുറയ്ക്കുന്നു. വെയിറ്റ് മാക്സിമം കുറച്ചിട്ടുണ്ട്, കാരണം വണ്ടി ഇപ്പൊ 30 കിലോയിൽ നിന്നും ഒരു 5 കിലോ എക്സ്ട്രാ ആയിട്ടുണ്ട്. ഈ സാധനമൊക്കെ വെയിറ്റ് കൂടെ ഞാൻ കുറച്ചുകൊണ്ടിരിക്കും. മാക്സിമം വെയിറ്റ് കുറച്ചാൽ നമുക്ക് യാത്ര എത്താതായിരിക്കും. ചില്ലറ കാര്യമൊന്നുമല്ല ഇപ്പൊ ഈ വണ്ടിയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന പറയുമ്പോ. നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ റെക്കോർഡ് അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനാണ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആ ഏഷ്യയും കൂടെ അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽ നോക്കിയിട്ടില്ല, ചാൻസ് കുറവായിരിക്കും അതിലാരെങ്കിലും ചെയ്തിട്ടുണ്ടോ. അതായത് 22 cc എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ ബൈക്ക്, അതെ അതെ, പെട്രോൾ എഞ്ചിൻ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, വേറെ വണ്ടിയേ ഇല്ല. അപ്പൊ നമ്മളിത് ഇപ്പം നമ്മളിതിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ അപ്ലിക്കേഷൻ കൊടുത്തപ്പോഴത്തേക്ക് ഇത് ബ്രേക്കിംഗ് അല്ല, പുതിയ റെക്കോർഡാണ്, ഇതാരും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ 1000 കിലോമീറ്റർ കവർ ചെയ്യണമെന്നാണ്, എനിക്ക് 900 കിലോമീറ്ററേ പോകാനുള്ളൂ. മാക്സിമം 1000 എങ്ങനെയെങ്കിലും ഓടിക്കണം എന്നാണ്. അപ്പൊ അത് നടക്കട്ടെ, ഓൾ ദ ബെസ്റ്റ്, അത് നടക്കും. താങ്ക് യു. പുള്ളിയുടെ ഒരു SD ഉണ്ട് അല്ലേ? SD പിന്നെ വേറെ ഏതൊക്കെ? വിന്റേജ് വണ്ടി കുറച്ച് കളക്ഷൻ ഉണ്ട്, ചെറിയ രീതിയിൽ കുറച്ച് കളക്ഷൻ ഉണ്ട് പുള്ളിയുടെ. അപ്പം കുറച്ച് വണ്ടികൾ ഇപ്പൊ അടുത്ത സമയത്ത് കൊടുത്ത് നമ്മൾക്ക് ആവശ്യം. പുള്ളി ആ ഒരു വണ്ടിയിലാണ്. എപ്പോഴായിരുന്നു, ഏത് ഇയറിലായിരുന്നു? 24 വർഷമായി. 4 വർഷം മുന്നേ പുള്ളി ആ വണ്ടിയില്
ലഡാക്ക് അടിച്ചായിരുന്നു. ലഡാക്കിന് നേരെ കന്യാകുമാരി ആ വണ്ടിയിൽ പോയതാണ്. ഒരു ചില്ലറക്കാരനല്ല കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു പക്ക ഒരു വണ്ടി പ്രാന്തൻ തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാവുമല്ലോ, അതാണ്ട് ഈ വണ്ടിയിലൊക്കെ ഗോവ പോവാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ പ്രാന്ത്. ഇപ്പോഴത്തെ കാലഘട്ടത്തെ ഒരുപാട് നമുക്ക് ഇപ്പോഴത്തെ കാലത്തുണ്ട് റൈഡേഴ്സ് ഉണ്ട് ഒരുപാട് പേര്, അവരൊക്കെ റീൽസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടെ വണ്ടി. അതെ അതെ അതെ, ഇപ്പോഴും ഒരുപാട് പേരുണ്ട് സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് ഈ റൈഡൊക്കെ ഇങ്ങനെ പോയവരും ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയ അറിയാത്തായാലും ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട് അറിയാത്ത, അവര് ആസ്വദിച്ച് പോവുക, അതാണ് ശരിക്കുള്ള റൈഡ് എന്ന് പറയുമ്പോ. നമ്മള് ഒരുപാട് റിസ്ക് എടുത്താണ് നമ്മുടെ റൈഡിങ്, നമുക്ക് അതിനെ ഇഷ്ടമാണ്. കാരണം നമ്മുടെ വണ്ടിയുടെ പാർട്സിന്റെ അവൈലബിലിറ്റി കുറവാണ്, ഫെസിലിറ്റി കുറവാണ്. നമ്മൾ ഈ വണ്ടിയില് എത്ര വലിയ റൈഡ് നമ്മൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണ്, നമുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട്. ഇപ്പോഴത്തെ പുതിയ വണ്ടികളെ സംബന്ധിച്ചിടത്തൊക്കെ ഫെസിലിറ്റി കൂടുതലാണ്, പിന്നെ മെക്കാനിക്കുമാരായാലും സ്പെയർ ആയാലും എല്ലാം ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ മെക്കാനിക് ചെയ്യാനും ആള് പൊതുവെ കുറവ്, സാധനങ്ങൾ കിട്ടുന്ന ബുദ്ധിമുട്ട്, ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതായത് വഴി കിടന്നും അനുഭവങ്ങളുണ്ട്, അത് ഇഷ്ടമാണ് നമുക്കത്. അപ്പൊ നമ്മൾ അതിനെ ആസ്വദിച്ചാണ് നമ്മൾ പോകുന്നത്. ഇപ്പം വഴി കിടക്കുമ്പോൾ ആളുടെ കളിയാക്കലോ അതൊന്നും നമ്മൾ ആരും മൈൻഡ് ചെയ്യാറില്ല. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ അതിനെ എന്തുവാ എൻജോയ് ചെയ്ത് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. ഇതും നമ്മളൊരു കോമളിയെ പോലെ യാത്ര ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം. കാരണം പലരും കളിയാക്കും, ഇതെന്തോ എൻജിൻ പിടിപ്പിച്ച ഏതിന്റെ എൻജിനാണ്, എത്ര മണിക്കൂർ ചാർജ് ചെയ്ത് ഓടും. ഇപ്പോഴീ വണ്ടിയെ കുറിച്ച് ആർക്കും ധാരണ, നമുക്ക് ലക്ഷ്യം ഭേദിക്കാൻ ഈ ഒരു ചെറിയ വണ്ടിയും മതി, അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അല്ല, ഇത് സ്ക്രാപ്പ് ചെയ്യുന്ന എടുത്തിട്ട് ഒറ്റയ്ക്ക് പണി ഇത്രയും സെറ്റ് ആക്കി അതുമായിട്ട് ഇത്രയും വലിയ ചാലഞ്ച്. തീർച്ചയായിട്ടും ഞാനിത്, എനിക്ക് ഈ വണ്ടി ഒന്നും ഇല്ലാതെ കിട്ടിയ വണ്ടിയാണ്. അത് ഇത്രയും വർക്ക് ചെയ്ത് ഇവനെ റണ്ണിങ് കണ്ടീഷൻ ആക്കിയപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇതിനെ ഇത് ഇതുകൊണ്ട് എത്രത്തോളം ദൂരം ഓടാൻ പറ്റും അത്രയും ദൂരം ഓടുക, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. സാധിക്കും ഉറപ്പായിട്ട് സാധിക്കും. ഈശ്വരനോട് പ്രാർത്ഥിക്കും വരുമ്പോഴത്തേക്ക് ആ റെക്കോർഡും കിട്ടട്ടെ. എല്ലാ റെക്കോർഡിന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു റൈഡർമാനേക്ക് പങ്കെടുക്കാം, പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ എന്തുവാ കൂടുതലായിട്ട് നമ്മളിങ്ങനെ തിരക്കിയപ്പോഴാണ് ആൾക്കാർ, നമ്മുടെ കുറെ സുഹൃത്തുവാലയങ്ങളുണ്ട്, അപ്പൊ അവര് ഇതിനെ കുറിച്ച് ചാൻസ് ഉണ്ട് അങ്ങനെ പറഞ്ഞ്, അങ്ങനെ എന്നെ കുറെ ആൾക്കാർ സഹായിച്ചു. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമുക്ക് ഇങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ട്. അവരാണ് സത്യം പറഞ്ഞാൽ ഈ റൈഡ്, ഞാൻ ഈ റൈഡ് എനിക്ക് വിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ അവരുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടുമാണ് ഉറപ്പായിട്ട്. അതെനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പലരെയും വിട്ടു, അതുകൊണ്ട് എല്ലാവരും പേരുകൾ പറയുന്നില്ല. അതെല്ലാം കൂടെ ഞാൻ ഇത് വിൻ ചെയ്തതിന് ശേഷം അവസാനം ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നുണ്ട്. പിന്നെ സ്പോൺസേഴ്സ് ഒക്കെ എങ്ങനെ? സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഓൾറെഡി നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ സ്പോൺസർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം ഇതിന്റെ ഒരു ഫേസ്ബുക്കിൽ പുള്ളി പോസ്റ്റ് കണ്ടായിരുന്നു, അപ്പൊ അത് കണ്ടിട്ട് എന്നെ വിളിച്ച് ഇങ്ങനെ എന്താ സ്പോൺസർ വല്ല ആയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാള് നമുക്ക് ആയിട്ടുണ്ട്. ഓക്കേ, ഇനി ആരെങ്കിലും സ്പോൺസേഴ്സ് വന്നാലും സ്വീകരിക്കുമല്ലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം നമ്മള് ഒരു സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പിന്നെ നമ്മൾ ആരെങ്കിലും ഒക്കെ ആർക്കെങ്കിലും കടപ്പെട്ടാൽ നമുക്ക് ഈ റൈഡ് വിൻ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. നമ്മൾ അവരോട് കടപ്പെട്ട് നമ്മളത് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ഇത് വരും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും, അതുകൊണ്ട് മാത്രമല്ല നമ്മള് സ്പോൺസർ സ്വീകരിക്കും, ആര് തന്നാലും നമ്മളത് സ്വീകരിക്കാതിരിക്കും. അതെ, അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ സ്പോൺസർഷിപ്പ് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് മൈൻഡ് ഉള്ളവരുണ്ട്, ഇങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് അറിയാം? നടക്കാത്തവര് തീർച്ചയായിട്ടും അല്ലേ? ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആൾക്കാർ വേണം. അങ്ങനെ വരുന്നവരുമുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വന്ന് പറയുന്നവരുണ്ട്. വിഷമമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു വണ്ടി കിട്ടിയതും നമുക്ക് അതിന്റെ വർക്ക് ചെയ്യാൻ അറിയാവുന്നതും പിന്നെ റൈഡ് ചെയ്യാനുള്ള ഒരു മൈൻഡും ഉള്ളതുകൊണ്ട് അതൊക്കെ സാധിക്കുന്നു, അത്രയല്ലേ. അങ്ങനെയുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ ഡീറ്റെയിൽസ് എല്ലാം എന്റെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് ഇടുന്നതായിരിക്കും. നമ്പരും കാര്യങ്ങളും എല്ലാം അക്കൗണ്ടും എല്ലാം മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊന്ന് അറിയേണ്ട ഒരാളാണിത്. സത്യം പറഞ്ഞാൽ ഈ ഫീൽഡ് എല്ലാവർക്കും അറിയാം. ചെലവിനെക്കാട്ടി കൂടുതൽ നമ്മുടെ കഷ്ടപ്പാടാണ്, കാരണം നമുക്ക് വലിയ ചെലവല്ല. ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെലവ് നമുക്ക് റൂം എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചെലവുകളുള്ളത്. കാരണം പെട്രോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം പെട്രോൾ ആകുന്നില്ല അവിടെ വരാൻ, കാരണം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ മെയിൻ്റെസ് വരുന്നതും പിന്നെ നമ്മൾ ഈ യാത്രയിൽ അനുഭവിക്കേണ്ട ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതായത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിത് സൈക്കിളിൽ ചവിട്ടുന്ന എല്ലാവരും പറയാം, അതോ പെട്രോൾ ഇല്ലെങ്കിലും ചവിട്ടിയും പോകല്ലോ. നമ്മളൊരു സാധാ സൈക്കിളിൽ ചവിട്ടുന്ന കൂടുതലല്ല, കാരണം നമ്മുടെ കാല് ഹൈ സ്പീഡിൽ കറങ്ങിയാൽ വണ്ടി 10 കിലോമീറ്റർ സ്പീഡിൽ പോകും. ഗിയർ സൈക്കിള് ഏറ്റവും ലോയിലുള്ള ഗിയറിൽ എങ്ങനെ ചവിട്ടുന്ന ആ ഒരിതാണ്, ഒരു ചേഞ്ചിങ്ങും ഇല്ല. അപ്പം നമ്മൾക്ക് എത്രത്തോളം ദൂരം ചവിട്ടണം അത്രയും അങ്ങനെ തന്നെ ചവിട്ടാൻ പറ്റത്തുള്ളു. അപ്പൊ നമുക്ക് ശരിക്കും നമ്മൾ ടയർഡ് ആകും. നമ്മൾ ചവിട്ടിയാലും നമ്മൾ കണ്ടിന്യൂസ് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടിച്ചാലും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അതേ അതിനകത്ത് സാധ്യമാകത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം ഈ വണ്ടിയിലാണ് പുള്ളി ഇത്രയും വലിയ റിസ്ക് എടുത്ത് പോകുന്നത്. സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ചെയ്ത് നടക്കും ഉടനെ തന്നെ. ഈ മാസം
28-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത്. ഈ മാസം 28-ാം തീയതി നമ്മുടെ കരിമുളയ്ക്ക എന്ന സ്ഥലത്തു നിന്നാണ്. ആരൊക്കെയാണ് എൻവിഡിയ ഫ്ലാഗ്? ഞാനതിപ്പോ എൻവിഡിയ അറിയിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് ഇനിയിപ്പം കൊടുക്കണം, കൊടുത്തിട്ട് എൻവിഡിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്നാണ്. കഴിഞ്ഞ വട്ടം ആരായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനൊന്നും ഇല്ലായിരുന്നു. നമ്മളെ നാട്ടിലധികം റൈഡേഴ്സോ അല്ലെങ്കിൽ ഗ്രാഹ്യമുള്ള ആൾക്കാര് ഉണ്ട്, കുറവാണ്. അപ്പൊ ഇതൊക്കെ നമ്മള് പോകുമ്പോ എല്ലാവരും അവന് ഭ്രാന്താണ്, അവരൊക്കെ കാണുന്ന കാലം തൊട്ട് ഒരുപാട് പേര് പുച്ഛിച്ചിട്ടുണ്ട് പണ്ട്. അത് വേറൊരു കാര്യം, ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. നമുക്ക് ആർക്കും ആരും സപ്പോർട്ട് ഇല്ലായിരുന്നു. അന്ന് പോയത് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ ലഡാക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് പലരും കളിയാക്കിയവര്. അതെ, ഇപ്പൊ ഞാൻ സംസാരിച്ചു, ഞാൻ നമ്മുടെ ഇവിടുത്തെ പമ്പിൽ നിന്നാണ് ഞാൻ പെട്രോൾ അടിച്ചിട്ടാണ് ലഡാക്ക് പോയത്. അപ്പം നമ്മുടെ ഇവിടെ ട്രിപ്പർ ഓടിക്കാൻ നമ്മുടെ ഡീസൽ അടിക്കുമ്പോൾ ചേട്ടൻ തോളെ കിടന്ന് തോർത്തെടുത്ത് ഇങ്ങനെ വീശിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത്. അത്രയൊക്കെ ഉള്ളായിരുന്നു അന്ന് നമുക്ക്. അതെ, ഇത് ഇതിന് അങ്ങനല്ല, ഇതിന് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അന്ന് പുള്ളി പോലെ സന്തോഷം, കാരണം അന്ന് നടക്കാതെ വലിയൊരു റൈഡ് ചെയ്തപ്പോ എനിക്ക് നടക്കാതെ പോയ കാര്യങ്ങൾ ഈ ഒരു റൈഡിന് എനിക്ക് അത് സാധിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒത്തിരി ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതുകൊണ്ട് ഈ റൈഡ് എങ്ങനെ ഏത് മുഖേന ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഇത് പൂർത്തിയാക്കും, നല്ല വിജയം കണ്ടെത്താനും പരിശ്രമം മാക്സിമം ഞാൻ പരിശ്രമിക്കും. അതാണ് ഭ്രാന്ത്, അതാണ്, ഇതിനെയാണ് ശരിക്കും പറയാം വണ്ടിഭ്രാന്ത് എന്ന് പറയുന്നത്. ഇതാണ് വണ്ടിഭ്രാന്ത്. ചേട്ടനെ പണ്ട് ഒരുപാട് പേര് ഈ ഒരു ഭ്രാന്തിലൂടെ കയറിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് എന്തൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അത് മാറിയല്ലേ, ആ റൈഡ് കുറെയൊക്കെ മാറിയായിരുന്നു. ഇത് എത്ര പറഞ്ഞാലും ഇങ്ങനൊക്കെ തന്നെ. അതെ അതെ അതെ, അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനൊരു അവരെന്തും പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യാം. അതെ അതെ, അവരെന്തും പറഞ്ഞോട്ടെ, കാരണം ഞാൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് മൊത്തം. അപ്പം ഞാൻ കഷ്ടപ്പെടുന്ന വെച്ചാൽ ഞാൻ വണ്ടി പണിയാതായാലും വണ്ടി വാങ്ങിക്കുന്നതായാലും ഞാൻ ഓടിക്കാൻ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിക്കുന്നു. അതിന് മറ്റുള്ളവർ എന്താ പറയുന്നവര് നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയണം, അതൊക്കെ അവര് വിഷമം ഉണ്ട്. ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകാറില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈമിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളി വെക്കാനുള്ളതല്ല, അത് നമ്മളെ ചെയ്തു തീർക്കാനുള്ളതാണ്. അപ്പൊ നമ്മളത് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം നമുക്ക് എനിക്ക് ഒരുപാട് മാറ്റങ്ങളും നമുക്ക് എല്ലാം നേടിത്തരുന്നതും ഈ വാഹനങ്ങളും. അതിനെ ഞാൻ അധികം ഒരുപാട്, കാരണം അത് പറഞ്ഞറിയിക്കാതെ കൂടുതൽ ഞാൻ അതിനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ഒരു ലോകത്താണ് ഞാൻ. എനിക്ക് അല്ലാതെ വേറെ ലോകത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ലോകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയത്തുള്ളേ. അപ്പൊ ഞങ്ങൾ ആ ഒരു ലോകത്ത് നിൽക്കുന്ന കുറെ വ്യക്തിത്വമുണ്ട്. നമ്മൾ ആ ഒരു ബേസിൽ ഇങ്ങനെ പോകുന്നത്ര ഉള്ളു. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ആരും പറയാൻ, നമ്മൾ മൈൻഡ് ചെയ്താലും പുറമെ നടക്കേണ്ട കാര്യമില്ല. എന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിക്കുന്നു അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണറിന്റെ വിശേഷം. സത്യം പറഞ്ഞാൽ വണ്ടിയെക്കാളും രോമാഞ്ചം വണ്ടിയുടെ ഓണറിനെ പറ്റിയാ കേട്ടോ. കാരണം എനിക്ക് പുള്ളിയെ പേഴ്സണലി നല്ലോണം അറിയാം, എനിക്ക് നല്ലോണം പുള്ളിയെ പേഴ്സണലി അറിയാം. അതുകൊണ്ടാണ് ഞാൻ സത്യം, എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ടു ഈ വണ്ടിയെ പറ്റി അറിഞ്ഞു. ഞാൻ ചേട്ടനോട് വന്ന് ചോദിച്ചു, ചേട്ടൻ പറഞ്ഞു അതിനെന്താ നമുക്ക് എടുക്കാമല്ലോ വീഡിയോ എന്ന് പറഞ്ഞ് പുള്ളി സമ്മതിച്ചു. ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷം. വണ്ടിയെ പറ്റി പറയാനുള്ളത് പറഞ്ഞില്ല, കേട്ട് കാണുമല്ലോ. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. പിന്നെ ആ വണ്ടിയുടെ ഓണർ ഒരു ഒന്നൊന്നര മുതലാണ് മനസ്സിലായി കാണുമല്ലോ. ഈ പറഞ്ഞ എല്ലാം പുള്ളിയുടെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാം അതുപോലെ നടന്നതാണ്. അത് പുള്ളിയെ പറ്റി തിരക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഫീൽഡിൽ ഈ ടു സ്ട്രോക്ക് ആയാലും ഈ വിൻറ്റേജ് ഈ കാറ്റഗറി ഉള്ള ആരോട് ചോദിച്ചാലും വിജയശനെ പറ്റി അറിയാൻ പറ്റും. പിന്നെ ചേട്ടാ, നമുക്ക് ലാസ്റ്റായിട്ട് പറയണം, ഇപ്പോൾ ഈ കുറേ എന്താ നമുക്കൊരു പറയാനുള്ള കാര്യം. ഇപ്പോൾ ഈ വണ്ടിയായിട്ട് ഇപ്പോൾ റൈഡ് പോകുന്ന ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ട്, പോകുന്നവരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ആ പോകുന്നവർക്ക് നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. കാരണം സേഫ്റ്റിയാണ് മസ്റ്റ് നമുക്ക്. നമ്മൾ നല്ല 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 സേഫ്റ്റി ഗിയർസുകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ റൈഡ് ചെയ്യുക. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട് എല്ലാ റൈഡർമാരാണ്. അതെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അത് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ആയിരിക്കാം, അല്ലാതായിരിക്കണം. അതൊന്നും കണ്ട് അതിൻ്റെ പുറമേ പോകാതെ നമ്മൾ എന്താ, നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് സേഫ് ആയിട്ട് റൈഡ് ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ റൈഡ് ചെയ്യുക, അതായിരിക്കണം യഥാർത്ഥ റൈഡർ. പിന്നെ പുള്ളിയുടെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഇടാം. നിങ്ങൾക്ക് ഏത് ടു സ്ട്രോക്ക് വണ്ടി ഏതാണല്ലോ, ഏത് വിൻറ്റേജ് വണ്ടികളാണോ പുള്ളിയോട് പറഞ്ഞാൽ മതി. പുള്ളി അതിൻ്റെ പാർട്സ് ആയാലും എല്ലാ കാര്യങ്ങളും സർവീസ് ആയാലും റീസ്റ്റോറേഷൻ എല്ലാം പുള്ളി ചെയ്തായിരിക്കും, നമ്പർ ഇടുന്നതായിരിക്കും അല്ലെ. എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ, അതെ നമ്മളെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിയുന്ന ഈ ഡയലോഗ് പുള്ളി പറഞ്ഞാലും പുള്ളി എല്ലാം വണ്ടി ചെയ്ത് കൊടുക്കുകയും ചെയ്യും. വണ്ടികൾ ഇഷ്ടമല്ല, ടു സ്ട്രോക്ക് വണ്ടികളാണ്. വണ്ടികളെല്ലാം ഞാൻ റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതെ അതെ, കഴിഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത്, നമ്മളതല്ലേ, ചെറിയ കുറ്റങ്ങളും പിഴവുകളൊക്കെ എല്ലാവർക്കും വരും. നമ്മളല്ല, നമ്മള്
എന്താ മനുഷ്യനല്ലേ, നമ്മളൊക്കെ ചിലപ്പോ ചെറിയ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടുവരാം, പാർട്സിന്റെ മിസ്റ്റേക്ക് കൊണ്ടുവരാം, അതൊക്കെ സ്വാഭാവികം അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ. അല്ലെ, നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഒരു വണ്ടി നമ്മളെന്തായാലും ഇതുവരെ ചെയ്യാൻ പറ്റിയതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. അതിനും തുടർന്ന് നമ്മുടെ ജീവിതം ഉള്ളിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതം റിസ്റ്റോർ ചെയ്യുക. മാക്സിമം പഴയ ഒരു വണ്ടികളും പൊളിഞ്ഞ് എങ്ങും കിടക്കരുത്, എല്ലാ വണ്ടികളും ഓടണം. കാരണം ഈ വണ്ടികൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് കാരണം ഒരുപാട് കഥകളുണ്ട് ആ വണ്ടി. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണല്ലോ ഇത്, ഈ കാണുന്നത് ഇതിന്റെ ഓണർ ആരായിരിക്കാം, ഇത് നശിച്ച് എവിടെയൊക്കെ പൊടിഞ്ഞ് നശിച്ചു പോകേണ്ട ഒരു വണ്ടിയാണ്, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വീടിനുള്ളിൽ ഇതൊരു ഷോപ്പീസായിട്ടിരിക്കേണ്ടതാണ്. അതെ അതെ, ഇതിങ്ങനെ രംഗത്തോടണൊക്കെ അതൊക്കെ ഒരു നിമിത്തമാണ്, അത് എന്റെ കയ്യിലെത്തി അത് ഞാൻ പണിത് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുപോയി ഈ ഒരു യാത്രയ്ക്ക് തിരിക്കുന്നു. അതൊരു തരംഗമാക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും അങ്ങനെ വണ്ടികളെങ്ങും ഓടാതെ നശിച്ച് കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. അതെ, അപ്പം മാക്സിമം വണ്ടികള് കാരണം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് വണ്ടികളുണ്ട്, ഈ പറഞ്ഞ പഴയ വണ്ടികൾ. അപ്പം ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, ഇപ്പം പുതിയ വണ്ടികളുടെ പുറകിൽ പോകാതെ പുതിയ തലമുറകളെ ഈ പഴയ വണ്ടികളെ സ്വീകരിക്കുന്നുണ്ട് ഒത്തിരി. പിന്നെ ഒരുപാട് അതുകൊണ്ട് കാരണം നമുക്ക് വർക്കിന്റെ അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഇവരെടുത്ത് റിസ്റ്റോർ ചെയ്യുന്നുണ്ട്, ഏത് കിട്ടിയാലും കളയുന്നില്ല, എടുത്ത് റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിജയശന്റെ വണ്ടി മോഫ, ഇതിന്റെ ഫുൾ വിശേഷങ്ങൾ, പിന്നെ റൈഡ് അടിപൊളിയാട്ടെ, എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് എല്ലാം അടിപൊളിയാണ്. ഈ മാസം 28-ാം തീയതി അല്ലേ? തീർച്ചയായും ഈ മാസം 28-ാം തീയതി ഞാൻ പുള്ളിയുടെ അക്കൗണ്ട് ഞാൻ മെൻഷൻ ചെയ്യാം, എല്ലാം കാര്യങ്ങളും മെൻഷൻ ചെയ്യാം, നിങ്ങൾ നോക്കി അപ്ഡേറ്റ് ചെയ്യാം. പുള്ളി ആക്റ്റീവ് അത്രക്കല്ല, പക്ഷെ പുള്ളി സോഷ്യൽ മീഡിയക്കാലും കൂടുതൽ ആ ഒരു റൈഡ് എൻജോയ് ചെയ്യുന്ന ഒരു ടീമാണ് പുള്ളി. പക്ഷെ ഈ വട്ടം നമ്മളെല്ലാവരുടെ നിർബന്ധ പ്രകാരം പുള്ളി സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകാൻ പോവാണ്, കാരണം നമുക്കൂടെ ഒരു ആകാംക്ഷ ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്, പുള്ളി എങ്ങനെയൊക്കെയാ പോകുന്ന അറിയണമെന്ന് ഒരു ആകാംക്ഷ. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ പറഞ്ഞേക്കുന്ന വെച്ചാൽ ആക്റ്റീവ് ആകണമെന്നാണ്. അപ്പൊ പുള്ളി ആകും, ഞാനപ്പോ ഇൻസ്റ്റാ ഐഡി എല്ലാം ഇതിലോട്ട് മെൻഷൻ ചെയ്യാം, നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പുള്ളിയെ. പിന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ നോക്കുക, ഞാൻ നമ്പർ എല്ലാം ഇടുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷം, വണ്ടിയുടെ ഓണറിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടാണല്ലോ. അപ്പം ഈ മാസം 28-ാം തീയതിയാണ് പുള്ളി ഗോവയ്ക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം, ഭയങ്കര കേട്ടോ സംസാരിച്ചപ്പോൾ ഭയങ്കര രോമാഞ്ചം, കാരണം പുള്ളി എനിക്ക് പേഴ്സണലി അറിയാം, പണ്ടോട്ടേ അറിയാം, ഞാൻ പണ്ടോട്ടേ കാണുന്ന പുള്ളിയുടെ ചരിത്രങ്ങൾ എല്ലാം കാണുന്ന, പുള്ളി പോകുന്നത് റൈഡ് പോകുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നതായിരുന്നു, അപ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്തായാലും അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം.